ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ഒരു ബോട്ടിലാണ്. അതിലേക്ക് നമുക്ക് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനൊരു ഫ്ലാറ്റ് ബ്രഷാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഇനി നന്നായി ഡ്രൈ ആക്കണം. അപ്പോൾ ഇനി ഡ്രൈ ആക്കി കാണാം. അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷിങ്ങും ആ ബോട്ടിലിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഡ്രൈ ആക്കണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡെക്കറേഷൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റിക്കുകൾ ഒട്ടിക്കുന്നത്. ഇത് നമ്മുടെ മരത്തിൻ്റെ ഒക്കെ കൊമ്പില്ല, അത് ഞാൻ പല സൈസിലായിട്ടാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇത് നിങ്ങളെ എന്ത് വലുപ്പത്തിന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് ഒരു തുളസിയുടെ കമ്പാണ്. ഞങ്ങളെ വീട്ടിൽ ഒരു തുളസി മരം ഉണങ്ങി പോയപ്പോൾ അതിൻ്റെ കമ്പുകളാണ്, അത് ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി ഫുൾ ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒട്ടിക്കുക. ഇത് ഇതിലേക്ക് ഒട്ടിക്കുക. അപ്പോൾ ഇത് ഞാൻ ഫുൾ ഓഫ് ഫ്രണ്ട് പോർഷൻ മാത്രമേ ഞാൻ ഒട്ടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് ഭാഗം ഒട്ടിക്കുക. ഞാൻ പക്ഷേ ഫ്രണ്ട് ഭാഗം മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫെവിക്വിക്കോ ഫെവി ബോണ്ടോ ഫെവിക്കോളോ എന്ത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഒട്ടിക്കാം. അപ്പോൾ ഇനി നമുക്ക് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഫുൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വയറാണ് വേണ്ടത്. എന്ത് വയറാണെങ്കിലും എടുക്കുക. ഒരു പഴയ വയറാണ്, ചാർജറിൻ്റെ വയറോ എന്താണെങ്കിലും എടുക്കുക. ഇത് ഞാനൊരു തിൻ വയറാണ് എടുത്തിട്ടുള്ളത്. എനിക്കറിയില്ല ഈ വയറിൻ്റെ പേര്. അപ്പോൾ ഇതൊരു ഓൾഡ് വയറാണ്. അത് ഞാൻ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ കുപ്പിക്കനുസരിച്ച് നമ്മളത് കട്ട് ചെയ്യുക. ഞാൻ രണ്ട് ചെറുതും നാല് വലുതും അങ്ങനെ എന്തോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ആറെണ്ണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഫെവിക്യുക്ക് നല്ല പശയാണ്, ഹോട്ട് ഗ്ലൂവിൻ്റെ പോലെ തന്നെയാണ്. അത് മേടിച്ചാലും മതി. അത് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാം നമുക്ക് ഓരോന്നും. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക, അല്ലേ? ഇതുപോലെ കിട്ടും. അപ്പോൾ ഇനി നമ്മളെ കുപ്പി അങ്ങോട്ട് മാറ്റിയേക്കാം. ഇനി നമുക്ക് ബാക്കി ഡെക്കറേഷനുള്ള സാധനം എടുക്കാം. ഇതൊരു പ്ലാസ്റ്റിക് ബാഗാണ്. ഇത് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുമ്പോൾ കിട്ടുന്ന ബാഗാണ്. ഞാനൊരു യെല്ലോ പോലത്തെ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളർ കൊടുക്കാം കേട്ടോ. എനിക്ക് യെല്ലോ ആണ് കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കളയാം. അതുപോലെ നമ്മളെ ഫ്രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കളയണം.
ഇനി നമുക്ക് അതൊന്ന് നേർത്തി നല്ലപോലെ ആക്കാം. ചുളിവുകളെല്ലാം നേർത്തി വയ്ക്കണം. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഇതൊരു മടക്ക് ഇങ്ങോട്ട് മടക്കുക. അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു മടക്ക് മടക്കുക. പിന്നെ രണ്ട് മടക്ക് മടക്കിയതിന് ശേഷം അതൊരു കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയുക. അത് ആ ഭാഗം നമുക്ക് ഒന്നും കൂടെ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഒന്നെടുത്തിട്ട് നമുക്ക് രണ്ട് മടക്കാക്കിയിട്ട് മടക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു ഭാഗം കൂടെ ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗവും സെക്കൻഡ് ഭാഗവും ആക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് വരാം. ആദ്യം ഫ്രണ്ടിലേക്ക് പിന്നെ ബാക്കിലേക്ക് അതുപോലെ ഫുൾ ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇഷ്ടംപോലെ എന്ത് വേണമെങ്കിലും ഡിസൈനിലാക്കാം. എനിക്കതാണ് കുറച്ചും കൂടി ബെറ്ററായി തോന്നിയത്. ചെറിയ ഫ്ലവറല്ല വേണ്ടത്. അപ്പോൾ നമുക്കൊരു നൂലുപയോഗിച്ച് അതൊന്ന് കെട്ടാം. നല്ല ടൈറ്റിൽ കെട്ടണം കേട്ടോ, ഊരി വരാത്ത രീതിയിൽ കെട്ടണം. എന്നിട്ട് നമുക്കത് ഓരോന്നായിട്ട് വിടർത്തിയെടുക്കാം. ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് കുറച്ചും കൂടി ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. ഇതാണ് ഇപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഷേപ്പ് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ നൂല് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ, ഭംഗിയുണ്ടോ എന്ന്. കുഴപ്പമില്ല, ഭംഗിയുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ചാക്കിയിട്ട് വരാം. അപ്പോൾ കുറച്ചും കൂടെ ഫ്ലവേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ കുപ്പി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് എത്തോ, എത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ രണ്ട് ബിഗ് ഫ്ലവേഴ്സും പിന്നെ ബാക്കി സ്മോൾ അത്ര ബിഗ് അല്ല കേട്ടോ, കുറച്ചൊരു ബിഗ് ആയിട്ടുള്ളതും അങ്ങനത്തെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അത് ഒട്ടിക്കാം. അപ്പം ഞാൻ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തേത് ഒട്ടിക്കുക. നമ്മൾ വള്ളിയുടെ ആ
ഫ്രണ്ട് പോർഷൻ ഉണ്ടാവുമല്ലോ ഒരു അറ്റം, ആ ഭാഗത്തൊക്കെ ഒട്ടിക്കണം കേട്ടോ. അപ്പം ഈ സൈഡിലൊട്ടിക്കുക, അത് നല്ലപോലെ ഗ്ലൂ ആയില്ല, അപ്പോൾ ഒന്നും കൂടെ നല്ലപോലെ അമർത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഒട്ടിക്കാം. ഇനി ഞാൻ വലിയതൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ആ എല്ലാ തണ്ടുകളും വരുന്ന അവിടെ ആയിട്ടാണ് ഇന്ന് ഞാൻ വലിയത് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്ലൂവൺ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ കുപ്പി ഉണ്ടോ. ഇനി ബാക്കി നമുക്ക് കുറച്ചും കൂടെ വർക്കുകളുണ്ട്. അപ്പോൾ നൂലൊക്കെ പൊന്തിക്കി എടുക്കുന്നുണ്ട്, ഫ്ലവർ വെട്ടിയതിന് ബാക്കി. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ ഒരു കുപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തു, ഒട്ടിച്ചു, കൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി വർക്കിലേക്ക് കടക്കാം. ഞാനൊരു ഫ്ലവറിൻ്റെ ഒരു ബഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു, ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന കടയിൽ നിന്ന് മേടിച്ചതാണ്. അതിൻ്റെ ഒരു നെറ്റ് ഭാഗമായിരുന്നതാണ്. അത് ഞാൻ ഗ്ലൂ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷനിൽ മാത്രമാണ്, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒട്ടിച്ചാൽ മതിയേ. ഇത് ഒരു മിററാണ്, നമ്മളെ ഡ്രസ്സിലൊക്കെ ഒട്ടിക്കില്ലേ ആ മിററാണ്. ഇത് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിലും ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഓരോന്നിലും അപ്ലൈ ചെയ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെവിക്കോളാണ്, അപ്പോൾ ഒട്ടാൻ കുറച്ച് താമസമുണ്ട്, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതങ്ങനെ പോരുന്നുണ്ട്. അപ്പം ഗ്ലൂ ഗണ്ണാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കവറ് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിക്കുന്നത്. നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളെ ഈ ഒരു ബ്രഷ്, നിങ്ങൾക്ക് ബ്രഷോ കയ്യോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ മിററ് വീണു, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒട്ടിച്ച. അപ്പോൾ അത് ഞാൻ അതിലാണ് ഞാൻ ഗ്ലൂ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടിതാക്കാം. ഞാൻ അതിലാക്കിയിട്ടാക്കുമ്പോൾ പിന്നെ പ്രശ്നമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള അതിൽ ഒട്ടിക്കാം. അപ്പോൾ ഞാനത് ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ആ മിറർ ഒട്ടിച്ചുള്ള ലുക്ക്. രസമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വർക്കിലേക്ക് പോവാം. ഇനി നമുക്ക് ലുക്ക്, ഇതാണ് ഔട്ട്ലുക്ക്. നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാം. ആ ഈ ഒരു വള്ളി പോലത്തെ നിൽക്കുന്ന അതിമ്മെ നമുക്ക് കുറച്ച് കാപ്പി കളർ അപ്ലൈ ചെയ്യാം. നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്ത് കാപ്പി കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
നമ്മൾ അപ്ലൈ ചെയ്തു ഓരോന്നിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിലുള്ള പോർഷൻസിലൊക്കെയാണ് ബ്ലാക്ക് അടക്കുമ്പോൾ കുറച്ച് ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്യാണ്. നമുക്കൊരു വുഡൻ ടച്ച് കിട്ടാനും വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത് അതുപോലെ അപ്ലൈ ചെയ്യാം. നമുക്കൊരു ക്യാമലിൻ്റെ അക്രിലിക് ഗോൾഡ് ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഒരു ആൻറ്റിക് ലുക്കിന് വേണ്ടിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് കയ്യിലാക്കിയിട്ടുണ്ട് ആൻറ്റി കളേഴ്സ്. നമ്മൾ കയ്യിലാക്കി ബ്രഷ് കൊണ്ട് കിട്ടുന്ന അത്ര ഫിനിഷിങ് ആൻറ്റിക് ലുക്കിന് കൈ കൊണ്ട് കൊടുക്കുമ്പോഴേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കയ്യിലാക്കിയിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറുതായൊരു ടച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് തന്നെ നമുക്ക് ആ വള്ളിയിലും അങ്ങനെ ആ ബാക്ക് പോർഷൻസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വള്ളിയിലൊക്കെയാണ് നമുക്ക് നല്ല അത്യാവശ്യമായിട്ട് തേക്കാൻ. ആ ബ്ലാക്ക് പോർഷനിലാണ് കുറച്ചും കൂടെ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ നല്ലോണം അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഒരു കാണുമ്പോൾ ഒരു ഉണ്ട് എന്നുള്ള തോന്നല, ഒരു ആൻറ്റിക്ക് മാത്രമായിട്ടാണ് ആ ലുക്ക് കിട്ടേണ്ടത്. നമ്മൾ ഒന്നാകെ അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള കളർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയെന്നറിയോ, ഈ കാപ്പി കളറും ഗോൾഡും കൂടെ മിക്സ് ചെയ്തതാണ്. അതാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കണം. ഭംഗിയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആരും മറക്കണ്ട, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.